ഹേ ഹലോ, വെൽക്കം ബാക്ക് ഗൈസ്. കഴിഞ്ഞ ദിവസം രഞ്ജി ട്രോഫിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ സ്ക്വാഡ് വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ലേറ്റായിപ്പോയി. എന്നിരുന്നാലും സ്ക്വാഡ് വീഡിയോ ചെയ്യുകയാണ്. അതിന് മുമ്പായിട്ട് പറയാനുള്ളത്, ഈ ഒരു മത്സരം നടക്കാൻ പോകുന്ന ആലപ്പുഴയിൽ വെച്ചിട്ടാണ്. ആദ്യമായിട്ടാണ് ആലപ്പുഴയ്ക്ക് ഈ ഒരു അവസരം, രഞ്ജി ട്രോഫി കളിക്കാനുള്ള ആ ഒരു ഗ്രൗണ്ട് കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത്. ഇതിന് മുമ്പ് നമുക്കറിയാം, കാര്യവട്ടത്തും അല്ലെങ്കിൽ കൃഷ്ണഗിരിയിലൊക്കെ മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ആലപ്പുഴ, ഇവരുടെ സ്ഥിരം പ്രാക്ടീസ് ഗ്രൗണ്ടാണ് KCയുടെ, അവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അവസരം കിട്ടുന്നത്. അത് നന്നായിട്ട് മുതൽക്കൂട്ടാക്കാൻ കേരളത്തിന് സാധിച്ചു കഴിഞ്ഞാൽ മികച്ചൊരു തുടക്കം തന്നെ കേരളത്തിനെ സംബന്ധിച്ച് കിട്ടും. ആദ്യ മത്സരം UPയുമായിട്ടാണ്. January 5 മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഡൊമസ്റ്റിക് ലീഗുകളിൽ കാര്യമായിട്ടൊന്നും തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷന് ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ കേരള ക്രിക്കറ്റ് ടീമിന് ചെയ്യാൻ സാധിച്ചില്ല. ഒരു ക്വാർട്ടർ അല്ലെങ്കിൽ പ്രീ ക്വാർട്ടറിനപ്പുറം പോകാൻ സാധിക്കാറില്ല. പക്ഷേ ഇതിനൊരു മാറ്റം വരുത്തേണ്ട ഒന്ന് തന്നെയാണ്. നമ്മുടെ പ്ലേയേഴ്സിന് BCCയുടെ വക റെക്കഗ്നൈസേഷൻ കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഡൊമസ്റ്റിക് ലീഗുകളിൽ കാര്യമായിട്ടുള്ളത് ചെയ്യണം. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമുക്കതിന് സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ഗ്രൂപ്പ് സ്റ്റേജുകൾ മറ്റു ടീമുകളെ ഭയപ്പെടുത്തുന്ന ഒരു പ്രകടനം കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളത് വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയായിട്ട് കണക്കാക്കേണ്ടതാണ്. സോ ഈ രഞ്ജി ട്രോഫിയിൽ കപ്പടിച്ച് കഴിഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ച് വലിയൊരു റെക്കഗ്നൈസേഷൻ കിട്ടുകയും, നമുക്കറിയാം ടീമിലേക്ക് വരണമെങ്കിൽ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നുള്ളത്. IPL അതിനൊരു മുതൽക്കൂട്ടാണെങ്കിലും IPL ടീമിലേക്ക് പോലും പല കേരള പ്ലേയേഴ്സും സെലക്ട് ആകപ്പെടുന്നില്ല. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, റെക്കഗ്നൈസേഷൻ കിട്ടണമെങ്കിൽ ഈ ഒരു ഡൊമസ്റ്റിക് ലീഗിൽ മികച്ചൊരു വിജയം നേടിയെടുക്കാൻ സാധിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ ഫൈനലിലെങ്കിലും കടക്കണം. അപ്പോൾ ഈ ഒരു രഞ്ജി ട്രോഫി വലിയൊരു കടമ്പ തന്നെയാണ്. എന്തായാലും ടീം നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യ രണ്ട് മത്സരങ്ങൾക്കുള്ള സ്ക്വാഡാണ് ആദ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. January 5 മത്സരം. സഞ്ജു സാംസണാണ് ക്യാപ്റ്റൻ, രോഹൻ കുന്നുമേൽ വൈസ് ക്യാപ്റ്റൻ, കൃഷ്ണപ്രസാദ്, ആനന്ദ് കൃഷ്ണൻ, രോഹൻ പ്രേം, സച്ചിൻ ബേബി, വിഷ്ണു വിനോദ്, അക്ഷയ് ചന്ദ്രൻ, ശ്രേയസ് ഗോപാൽ, ജലജ് സക്സേന, വൈശാഖ് ചന്ദ്രൻ, ബേസിൽ തമ്പി, വിശ്വേശ്വർ എ സുരേഷ്, നിതീഷ് MD, ബേസിൽ NB, വിഷ്ണുരാജ്. ഇതാണ് ഈ ഒരു ടീം എന്ന് പറഞ്ഞാൽ. നമുക്കിൻ്റെ അകത്ത് അബ്ദുൽ ബാസിനെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. മേ ബി ആദ്യ രണ്ട് മാച്ചിലുള്ള സ്ക്വാഡ് മാത്രമേ പ്രഖ്യാപിച്ചുള്ളൂ. ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ആദ്യ രണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ ബാക്കി താരങ്ങൾ ജോയിൻ ചെയ്തേക്കാം. എന്തായാലും ജലജ് സക്സേന ടീമിനൊപ്പം തിരിച്ച് ജോയിൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് KM ആസഫിനെ സ്ക്വാഡിൽ കാണാൻ സാധിക്കുന്നില്ല. KM ആസഫിൻ്റെ ഇഞ്ചുറി ഇതുവരെ പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ല എന്ന് തോന്നുന്നു. ഒഫീഷ്യൽ റിപ്പോർട്ടുകളല്ല, അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരമാണ് KM ആസഫിന് ഇഞ്ചുറി ആണെന്നുള്ള ന്യൂസുകൾ അറിഞ്ഞിരുന്നത്. എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല. എന്നിരുന്നാലും എത്രയും പെട്ടെന്ന് റിക്കവർ ആകാൻ സാധിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഒരു ഹിൻഡ് കിട്ടിയതനുസരിച്ച് അതുകൊണ്ടാണ് IPL ടീമുകളും KM ആസഫിന് ഇഞ്ചുറി ആയതുകൊണ്ടാണ് സെലക്ട് ചെയ്യപ്പെടാത്തതെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അറിയത്തില്ല എത്രത്തോളമാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു രഞ്ജി ട്രോഫിയിൽ ഒരു മികച്ച വിജയം അല്ലെങ്കിൽ മികച്ച തുടക്കം കേരളത്തിന് കിട്ടേണ്ടതുണ്ട്. അത് ആലപ്പുഴയിൽ വെച്ചിട്ടാകുമ്പോൾ ഒട്ടും പറയേണ്ട, മികച്ചൊരു ഹോം ഗ്രൗണ്ട് തന്നെയാണ് കേരളത്തിനെ സംബന്ധിച്ച്, കാരണം സ്ഥിരം പ്രാക്ടീസ് ഗ്രൗണ്ടാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു തുടക്കം കേരളത്തിന് കിട്ടട്ടെ, രഞ്ജി ട്രോഫിയിൽ തവണ കപ്പടിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ദശകളും കമൻ്റ് അറിയപ്പെടുത്തും. ഈ വീഡിയോ എടുത്ത് ഞാൻ ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.